ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണത്. സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. മുട്ടക്കറി ഉണ്ടാക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പം ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽക്ക് 2 ഏലക്കായ എടുത്തേക്കണം. ഇതൊന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ടുകൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഏലക്കായ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ 2 സവാളയാണ് എടുത്തേക്കണത്. ഇത് ചേർത്തെടുക്കാം. സവാള ഒന്ന് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. സവാള ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകാണ്, അതിന് ചേർത്ത് കൊടുക്കേണ്ട. അധികം പച്ചമുളകിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേന്. നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും ഒക്കെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നേരം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് എൻ്റെ ഉള്ളത്, അതാണ് 3/4 ഇട്ട് കൊടുത്തേക്കണം. പിന്നെ മുളക് പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഇത്രയും ചേർത്തേക്കണം. എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഈ പൊടികൾ ആ പച്ച ടേസ്റ്റ് മാറുന്നൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ഇപ്പോൾ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കണത്. ഇത് ഇട്ട് കൊടുക്കാം. തക്കാളിനെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് തക്കാളി വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽക്ക് ഒരു 3 സ്പൂണ് തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുത്തേക്കണം. അധികം ആവേണ്ട തേങ്ങ ഒരു 3 സ്പൂണാണ് ഞാൻ എടുത്തേക്കണത്. ഇനി ഇതിൽക്ക് ഞാനൊരു 1/2 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 സ്പൂണ് വലിയ ജീരകം, പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കണത്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടിക്കോളും കറക്കി. അതാണ് നമുക്ക് കുറച്ച് ഒരു 2-3 സ്പൂണ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ നമുക്കിതൊന്ന് അരച്ച് തേങ്ങ ഇപ്പം നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം 3 സ്പൂണ് വെള്ളമൊഴിച്ച് ഞാൻ അരച്ച്, എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും എല്ലാം ഇപ്പം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ അരച്ചായ അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിയിൽ വെള്ളം ഒഴിച്ച് മാറ്റി നമുക്ക് ആവശ്യത്തിന് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ വെള്ളം ഒഴിക്കണുണ്ട്. ഇത് നല്ല തിക്കായാണ് ഇരിക്കുന്നത്. ഇത് ഒന്നും കൂടി അപ്പോൾ നല്ല കട്ടിയായി വരും തിളച്ച് ഒക്കെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മതി. വല്ലാണ്ട് ലൂസായ അതിൻ്റെ ടേസ്റ്റും പോവും. ഇപ്പം ഇത് മതി, ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 കോഴിമുട്ടയാണ് എടുത്തേക്കണം. പുഴുങ്ങിയിട്ട് ഇതിന് ചുറ്റും വരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിയും ഉപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം മുട്ടക്കറിക്ക്. പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ നമ്മൾ തേങ്ങ കൂടി അരച്ചിട്ടുണ്ടല്ലോ, അപ്പം നല്ല മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണത്. മുട്ടിട്ടിട്ടിപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും കൂടിയും ചേർത്താൽ ഇത് ഓപ്ഷനിലാണ്, എന്നാലും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
മുട്ടക്കറി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു മൂന്നാല് മിനിറ്റ് ഞാനിട്ട് ഇപ്പം നെയ്യൊക്കെ വന്ന് നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കിയത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.